ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോഴത് പാലക്കാടുള്ള എൻ്റെ അമ്മായിടെ വീട്ടിലാണ്. മാമ പറഞ്ഞു ഇവിടെ ഗവൺമെൻറ്റിൻ്റെ മീൻ വിൽക്കുന്ന സ്ഥലമുണ്ട്, അപ്പം നമുക്ക് രാവിലെ പോയാൽ ടോക്കൺ എടുത്തിട്ട് മീൻ വാങ്ങാം. നല്ല ഫ്രഷ് മീൻ കിട്ടും. മലമ്പുഴ ഡാമിൽ നിന്നും പിടിക്കുന്ന മീനാണ്, അപ്പോൾ ഐസൊന്നും ഇടാത്ത മീൻ കിട്ടും. നല്ല രസമാണ് ആ മീൻ വാങ്ങൽ തന്നെ ടോക്കണൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും കണ്ട് വീഡിയോ എടുക്കാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. 7 മണിക്കൊക്കെ ഞങ്ങൾ അവിടെ എത്തിയിട്ടും ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ 39, 40, 41 ആയിരുന്നു. അപ്പോൾ മാമ പറഞ്ഞു മീനൊക്കെ വന്ന് ടോക്കനൊക്കെ എടുത്ത് നമ്മളുടെ ടോക്കനൊക്കെ ആകുമ്പോഴത്തേനും ടൈം നല്ല ആവും. അപ്പോൾ നമുക്കെന്നാൽ മലമ്പുഴയുടെ ബാക്ക് സൈഡ് കവേക്ക് പോവാം, അവിടെയാണ് മീൻ പിടിക്കുക. അപ്പോൾ മീൻ പിടിക്കണതൊക്കെ കാണാൻ പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കവേൽക്ക് പോയി. അപ്പോൾ ഇതാ ട്യൂബിലൊക്കെ പോയിട്ട് മീൻ പിടിക്കുന്നതൊക്കെ കാണാനുണ്ട്. അവർക്ക് വിൽക്കാനനുസരിച്ചിട്ടുള്ള മീൻ എപ്പോഴാണോ അവർക്ക് കിട്ടുന്നത് അപ്പോഴാണ് അവരിങ്ങോട്ട് പോരുള്ളൂ, തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇവിടെ മൂടൽമഞ്ഞൊക്കെ ഇറങ്ങി, നല്ല രസമുണ്ട്. ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റാണ്, ഒരു ടൂറ് വന്ന പോലെയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഇവിടുന്ന് കൂടുതലും മുള്ള കൂടുതലുള്ള മീൻ അത്ര കിട്ടുക. കൂരാൻ, സൈട്രസ്, കട്ട്ള അങ്ങനെയുള്ള മീനുകളാണ് വലിയ വലിയ മീനുകളൊക്കെ നന്നായി കിട്ടാറുണ്ട്. ഇവിടെ നിന്ന് കച്ചവടക്കാരും മീനൊക്കെ വാങ്ങാറുണ്ട്. കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ലാഭത്തിന് നല്ല മീൻ നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മളുടെ ഗവൺമെന്റിന്റെ മീൻ വിൽപ്പന കേന്ദ്രം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുമതി കിട്ടിയില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തന്നത്. അപ്പോൾ പാലക്കാടുള്ളവർക്കൊക്കെ നല്ല ലാഭത്തിന് നല്ല വലിയ മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇതിൽ കുറച്ച് ഓപ്പോസിറ്റ് കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ വലിയ മീനൊക്കെ വാങ്ങി കൈയോടെ പോകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോയാൽ ഒന്നും കൂടി എളുപ്പമായി. അപ്പോൾ നമ്മളിതപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരും മീൻ കാണാൻ വന്നിരിക്കുകയാണ്. കുഞ്ഞുകുട്ടികളൊക്കെ മീൻ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ മീനിനൊക്കെ മാമ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാമയും അമ്മയൊക്കെ ഇവിടെ മീൻ നന്നാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മാമ നല്ല സ്പെഷ്യൽ, നല്ല സൂപ്പറായി കട്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ചില മീനുകളൊക്കെ തീരെ മുള്ളില്ലാതെ കട്ട് ചെയ്യും, നല്ല ചെറുതാക്കി നൈസായി കട്ട് ചെയ്യും. അതൊക്കെ പൊരിച്ചാലൊക്കെ തിന്നാനൊരു പ്രത്യേക ടേസ്റ്റാണ്. കട്ട് ചെയ്യണതേ നല്ലൊരു രീതിക്കാണ് കട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ മലമ്പുഴയിൽ നിന്ന് കിട്ടുന്ന മീനൊക്കെ കൂടുതലും നല്ലോണം മുള്ളുള്ള മീനാണ് കിട്ടുകയാണ്. അപ്പോൾ അതിനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ മാമ നല്ല ചെറുതാക്കിയിട്ടാണ് നല്ല മുള്ളുള്ള മീനൊക്കെ കട്ട് ചെയ്യുക. അതിനെ നല്ല മസാല തേച്ച് നന്നായി ഒന്ന് മൊരീച്ചെടുത്താൽ നല്ല കഴിക്കാൻ ടേസ്റ്റാവും. അപ്പോൾ അതുപോലെ തന്നെ അമ്മയുടെ കറി വിഭവങ്ങളെ കുറിച്ചൊന്നും പറയാനില്ല. നല്ല ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യും അമ്മായി. അപ്പോൾ അമ്മായിടെ പാലക്കാടൻ ബിരിയാണി, മീൻ തലക്കറി ഒക്കെ നമുക്ക് കാണണം, ഒക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അമ്മായിടെ മരുമോളും, ഒരു സൂപ്പർ കുക്കാണ്. അപ്പോൾ അതാ ഇവിടെ തകൃതിയായി മീൻ നന്നാക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തസ്മിത്ത് ഇവിടെ ചൂടപ്പൊടി നന്നാക്കുന്നുണ്ട്. ചിലവിടെ നത്തൽ എന്ന് പറയും, ഞങ്ങൾ ചൂടപ്പൊടി എന്ന് പറയാ, പാലക്കാടൊക്കെ നത്തൽ എന്ന് പറയാ. കുട്ടിപ്പട്ടാളത്തിനൊക്കെ നോക്കി വന്നത് തസ്മിത്ത് ഇവിടെ മസാല തേക്കാനൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെരിഞ്ചീരകം, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം ആഡ് ചെയ്ത് ഇതാ നമ്മൾ മീൻ ആഡ് ചെയ്ത് മസാല തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ മീനുള്ളത് കാരണം മസാല കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ മസാല ഒക്കെ ആഡ് ചെയ്ത് ഒന്നും കൂടി കൂടുതൽ മസാല ആക്കി എല്ലാത്തിലും തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കയ്യിൽ വെച്ച് കുഴക്കുന്നത് കണ്ട് ആരും നെട്ടണ്ട. ഫ്രഷ് മീനായ കാരണം എത്ര കുഴച്ചിട്ടും മീനിനൊരു കുഴപ്പമില്ല. അപ്പോൾ ഫ്രഷ് മീനാണെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ കയ്യിലൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ മീൻ മൊത്തം ഉടഞ്ഞു പോവും. അപ്പോൾ ഫ്രഷ് മീനായ കാരണം ഒരു കുഴപ്പമില്ല, നല്ലോണം ഇളക്കിയിട്ടും മീനിനൊരു കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പോൾ ദസ്മിതയുടെ സ്പെഷ്യൽ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ അമ്മായി അവിടെ മീൻ തലക്കറി റെഡിയാക്കാനുള്ള പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് കഴിഞ്ഞ് അതിലേക്ക് തിരിയാം. മീൻ തലക്കറിയുടെ വീഡിയോ ഒക്കെ ഞാൻ വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് നന്നായി കാണാം. അപ്പം ഞാൻ ഇത് കഴിഞ്ഞ് ഇനിയൊരു ദിവസം എന്തായാലും മീൻ തലക്കറിയുടെ വീഡിയോ ഇടാൻ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഫുള്ളായി കാണാം. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അതോ ഞങ്ങൾ വൈകുന്നേരമായി ഒന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ ഇവിടെ ഗപ്പി മീനുണ്ട്. അപ്പോൾ ഷെൻഷിതുക്ക ഷെൻഷാദുക്ക വളർത്തുന്നതാണ്. അപ്പോൾ ഹംറു മീൻ, കുട്ടികളെല്ലാവരും മീനിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഷിസക്കുട്ടി പഠിക്കുമ്പോൾ അതാ ഷിസക്കുട്ടിയുടെ ഫ്രണ്ട് ഒപ്പമുണ്ട്. ഷിസക്കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ പേരാണ് പൂപ്പി. എൻ്റെ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.